സൗത്ത് ഒറ്റയ്ക്ക് അവളുടെ കോളേജിലേക്ക് വരുന്നു. ഹോസ്റ്റൽ റൂമിലെത്തുമ്പോൾ അവൾ മറ്റാരെയല്ല കാണുന്നത്, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായി ജിയാങ്ങിയാണ്. ഒരു റൂമിലാണെന്ന് അറിഞ്ഞ് അവൾ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ലിംഗ്ലോങ്ങും ആ റൂമിലേക്ക് വരുന്നു. ഇവരെ കാണുമ്പോൾ എനിക്ക് സത്യമായിട്ടും ഈ റൂമാണോ കിട്ടിയെന്ന രീതിയിൽ അവൾ വെളിയിൽ പോയിട്ട് റൂം നമ്പർ ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. സൗത്ത് ഒറ്റയ്ക്ക് കോളേജിലേക്ക് പോയെന്ന് അറിയുമ്പോൾ ലിങ്ങും പെട്ടെന്ന് കോളേജിൽ വരുന്നു. അവനും അവൻ്റെ റൂമിലെത്തുന്നുണ്ട്. സൗത്തിൻ്റെ റൂമിലേക്ക് ഒരു പുതിയ റൂംമേറ്റ് കൂടി വരുന്നു. അവളുടെ പേര് സാമു എന്നാണ്. അവളെ എല്ലാവരും നന്നായിട്ട് വെൽക്കം ചെയ്യുന്നു. അവളെ റൂം കാണിക്കാൻ കൊണ്ടുവരുന്നത് ഒരു സീനിയർ ആയിരുന്നു. പോകുന്നതിന് മുന്നേ ആ സീനിയർ അവളോട്, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഒരു ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. കുറച്ച് ഗേൾസിനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിന്റെ റൂംമേറ്റ്സിനെ കൂട്ടി വരാൻ അവൻ പറയുന്നു. ഞാൻ അവരോട് ചോദിച്ചു നോക്കാമെന്ന് അവൾ പറയുന്നുണ്ട്. എല്ലാവരും റൂമിൽ നിൽക്കുമ്പോൾ ജിയാൻ ജായ്സനെ കോൾ ചെയ്തിട്ട് റൂമൊക്കെ കാണിക്കുന്നുണ്ട്. സൗത്തുനെയും കാണിക്കുന്നു. അതിനുശേഷം സൗത്തുനെ അവളുടെ മദർ കോൾ ചെയ്യുന്നു. അവളുടെ മദർ അവളോട്, നീ എന്തായാലും സേഫായിട്ട് അവിടെ എത്തിയ സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലിങ്ച് അവനെ ഹെൽപ്പ് ചോദിക്കണം, അവനും അവിടെ ഉണ്ടല്ലോ എന്നമ്മ പറയുന്നു. അപ്പോൾ സൗത്തിന് ഓർമ്മ വരുന്നത് ആ ലേക്ക് സൈഡിൽ വെച്ച് ലിങ്ച് അവളുടെ ക്ലോസ് ആയിട്ട് വന്നതാണ്. ഞാൻ എങ്ങനെ അവൻ്റെ ഹെൽപ്പ് ചോദിക്കും, അവൻ ഇനിയും എന്നെ ക്ലോസ് ആയിട്ട് വന്നാലോ എന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. അമ്മയോട് സംസാരിച്ച ശേഷം അവൾക്ക് ലിങ്ങിൻ്റെ കോള് വരുന്നു. അവൻ അവളോട് വെളിയിലേക്ക് വരാൻ പറയുന്നുണ്ട്. രണ്ടു പേരും സംസാരിച്ചു നടക്കുകയാണ്. നീ എന്തിനാ എന്നെ ലേക്കിലേക്ക് തള്ളിയിട്ടെന്ന് അവൻ ചോദിക്കുമ്പോൾ, നീ എന്തിനാ എൻ്റെ ക്ലോസ് ആയിട്ട് വന്നത്, ഗേൾസുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് നിനക്ക് അറിയില്ലെന്ന് അവൾ ചോദിക്കുന്നു. രണ്ടുപേരും ഇങ്ങനെ ചെറുതായിട്ട് ആർഗ്യു ചെയ്ത് നടക്കുകയാണ്. അവർക്കപ്പോൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ കോൾ വരുന്നു. ലിങ്ങിനോട് അവൻ്റെ ഫ്രണ്ട്സ് പാർട്ടിക്ക് വരാൻ പറയുമ്പോൾ അവൻ നോ പറയുന്നുണ്ട്. അതേസമയം സൗത്തിനോട് അവളുടെ ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ അവൾ വരാമെന്ന് പറയുന്നു. ഇത് ലിങ്ക് കേൾക്കുന്നുണ്ട്. സൗത്ത് സീനിയേഴ്സിനെ കാണാൻ പോകാണെന്ന് കേൾക്കുമ്പോൾ അവനും വരാമെന്ന് ഫ്രണ്ട്സിനോട് പറയുന്നു. അവൾ അവിടുന്ന് പോകുന്നു. സൗത്തു അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സീനിയേഴ്സിനെ കാണാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് വരുമ്പോൾ ലിങ്ങും അവൻ്റെ ഫ്രണ്ട്സുമാണ് ആ സീനിയേഴ്സ്. ലിങ്ങിനെ കാണുമ്പോൾ സൗത്തു ലിങ്ങിൻ്റെ അടുത്ത് മാറിയിരിക്കുന്നുണ്ട്. പക്ഷെ ലിങ് വീണ്ടും അവളുടെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നു. അവർ കുറേ ഗെയിമെല്ലാം കളിക്കുന്നുണ്ട്. ഒരു തവണ സൗത്തു ഡെയർ ചൂസ് ചെയ്യുന്നു. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് അവളോട് ഈ റെസ്റ്റോറൻറ്റിലുള്ള ഏതെങ്കിലും ഒരു ബോയുടെ നമ്പർ വാങ്ങാൻ വേണ്ടി അവളോട് പറയുന്നു. അവർ ഏത് പയ്യൻ്റെ നമ്പർ വാങ്ങണമെന്ന് കാണിക്കുന്നുണ്ട്. സൗത്ത് എണീറ്റ് നിൽക്കുമ്പോൾ ആ സെയിം പയ്യനോട് വേറൊരു പെൺകുട്ടി വന്ന നമ്പർ ചോദിക്കുന്നു. അപ്പോൾ ആ പയ്യൻ, ഞാൻ എൻ്റെ വീച്ചാറ്റ് നമ്പർ തരില്ലെന്ന് പറയുന്നുണ്ട്. ഇത് കണ്ട് സൗത്തിന് മടിയാകുന്നു. ലിങ്ച ആവട്ടെ ഇതെല്ലാം കണ്ട് ഒരുപാട് ഇരുട്ടിയിട്ടാകുന്നുണ്ട്. സൗത്തു ആ പയ്യൻ്റെ അടുത്തേക്ക് വരുന്നു. അവളെ കാണുമ്പോൾ തന്നെ ഇത് അവൾക്ക് അവളുടെ ഫ്രണ്ട്സ് കൊടുത്ത ടാസ്ക്കാണെന്ന് ആ പയ്യന് മനസ്സിലാകുന്നുണ്ട്. നിനക്ക് എന്താ വേണ്ടതെന്നവൻ ചോദിക്കുമ്പോൾ നിന്റെ ഫോൺ നമ്പർ തരാമോന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവനവൻ്റെ ഫോൺ നമ്പർ അവൾക്ക് കൊടുക്കുന്നു. പക്ഷേ സൗത്തുവിൻ്റെ ഫോണിൻ്റെ ചാർജ് തീരാറായിട്ടുണ്ടായിരുന്നു. അത് കാരണം അവൾക്ക് അവൻ്റെ ഫോൺ നമ്പർ വീചാറ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അവളുടെ കയ്യിൽ അവനവൻ്റെ ഫോൺ നമ്പർ എഴുതി കൊടുക്കുന്നു. ഇത് കാണുമ്പോൾ ലിങ്ങിന് ഒരുപാട് ജെലസ് ആകുന്നുണ്ട്. അവൻ അവിടെ ഡ്രിങ്ക് എടുത്ത് കുടിക്കുന്നു. എന്നിട്ട് ബോധമില്ലാതെ പെട്ടെന്ന് ആ ടേബിളിലേക്ക് വീഴുന്നു. ലിങ് വീഴുന്ന കാണുമ്പോൾ സൗത്തും അവൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അവരെല്ലാവരും ലിങ്ങിനെയും കൂട്ടി റെസ്റ്റോറൻറ്റ് ഇറങ്ങുന്നു. ലിങ്ങിനെ സൗത്തിന് സപ്പോർട്ടേയും കൊടുത്തിട്ട് അവരെല്ലാവരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പല വഴിക്ക് പോകുന്നുണ്ട്. ഇത് സത്യത്തിൽ ലിങ് അവൻ്റെ ഫ്രണ്ടുമായിട്ട് പ്ലാൻ ചെയ്തതാണ്. ലിങ് സത്യത്തിൽ ഡ്രങ്ക് അല്ലായിരുന്നു. സൗത്തു ലിങ്ങിനെയും കൂട്ടി പോകാൻ തുടങ്ങുമ്പോൾ ലിങ് അവളുടെ കയ്യിൽ പിടിച്ച് അവളുടെ കൈ നന്നായിട്ട് റബ് ചെയ്യുന്നുണ്ട്. കാരണം ആ നമ്പർ മായാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. താൻ ഒരുപാട് ഡ്രിങ്ക് ചെയ്ത പോലെ ലിങ് ആക്ട് ചെയ്യുന്നു. എന്നിട്ട് അവളെ ആ വോളിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് അവളുടെ ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. നീ ഇപ്പോൾ എന്നെ ലേക്കിലേക്ക് തള്ളിയിടുന്നവൻ ചോദിക്കുമ്പോൾ അവൾ ഇല്ലെന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും സൗത്തു ലിങ്ങിനെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നു. സൗത്തു അവളുടെ ഹോസ്റ്റലിനടുത്ത് വരുമ്പോൾ അവൾ അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ലിങ് അവളുടെ കയ്യിൽ പിടിക്കുന്നു. നിനക്കിനി എന്താണ് വേണ്ടതെന്ന് അവൾ ചോദിക്കുമ്പോൾ, നീ കെയർഫുള്ളായിട്ട് നടക്കണം, അല്ലെങ്കിൽ നീ ഇപ്പോൾ വീഴുമായിരുന്നു അവൻ പറയുന്നു. എന്നിട്ട് അവളെ ഹോസ്റ്റലിലേക്ക് വിടുന്നുണ്ട്. അവൾ പോകുന്നത് അവൻ നോക്കി നിൽക്കുന്നു. തൻ്റെ പ്ലാൻ ഓൾമോസ്റ്റ് സക്സസ് ആയതിൽ അവൻ സ്മൈൽ ചെയ്യുന്നുണ്ട്. ഇത്രയും നേരം നടക്കാൻ സൗത്തിൻ്റെ സപ്പോർട്ട് വേണ്ടിയിരുന്ന ലിങ് കൂളായിട്ട് നടന്നു പോകുന്നുണ്ട്. സത്യത്തിൽ അവൻ ഡ്രിങ്ക് ചെയ്തിരുന്നില്ല, അവൻ കുടിച്ചത് വിനേഗർ ആയിരുന്നു. ഇക്കാര്യം അവൻ്റെ ഫ്രണ്ടിനെ മാത്രമേ അറിയുള്ളൂ. സൗത്ത് ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ അവളുടെ ഫ്രണ്ട്സ് ഓൾറെഡി അവളെ വെയിറ്റ് ചെയ്ത് ഫ്രണ്ട് നിൽപ്പുണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ റൂമിലേക്ക് പോകാനെന്ന് സൗത്ത് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ കീസ് ഇല്ലെന്നവർ പറയുന്നു. ലിംഗ്ലോങ്ങും ജിയാങ്ങും കീസ് എടുക്കാൻ മറന്നു എന്ന് പറയുമ്പോൾ സാമുവിൻ്റെ കയ്യിൽ നിന്ന് കീസ് എവിടെ മിസ്സായെന്നവൾ പറയുന്നുണ്ട്. താനും കീ എടുത്തില്ലെന്ന് സൗത്ത് പറയുന്നു. സാമുവിൻ്റെ കയ്യിൽ നിന്ന് കീ മിസ്സായത് എവിടെയാണെന്നവൾ ചോദിക്കുമ്പോൾ സാമു സ്ഥലം പറയുന്നുണ്ട്. അവർ കീസ് അന്വേഷിച്ച് അവിടേക്ക് പോകുന്നു. ആ റൂമിൽ ഒരുപാട് ഇരുട്ടായിരുന്നു. എല്ലാവരും പേടിക്കുന്നുണ്ട്. എന്തോ ശബ്ദം കേൾക്കുമ്പോൾ അവരെല്ലാവരും പേടിച്ച് കരഞ്ഞുകൊണ്ട് ഒരുമിച്ച് വന്നിരിക്കുന്നു. അപ്പോൾ ഗാർഡ് അവിടേക്ക് വന്ന് ഇവിടെ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്.
അയാൾ അവരെ അവിടുന്ന് പുറത്താക്കുന്നു. പുറത്തു വന്നെങ്കിലും അവർക്ക് കീ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഹോസ്റ്റൽ മേറ്റനോട് കീ ചോദിക്കാമെന്ന് പറഞ്ഞ് അവർ ഹോസ്റ്റലിലേക്ക് വരുന്നുണ്ട്. ഹോസ്റ്റലിൽ വന്ന് അവിടെയെല്ലാം നോക്കുന്നുണ്ടെങ്കിലും മേറ്റനെ എവിടെയും കാണുന്നില്ല. പെട്ടെന്ന് മേറ്റൻ മുന്നിൽ വന്ന് ഏത് റൂമാണെന്ന് ചോദിക്കുന്നു. മേറ്റനെ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ഷാമ ഒഴിച്ച് ബാക്കി എല്ലാവരും പേടിക്കുന്നുണ്ട്. ഇവിടെ ലിങ്ക് സൗത്തിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അവൻ അവളെ കോൾ ചെയ്യുന്നുണ്ട്, എന്നിട്ടറിയാതെ റാബിൻ്റെ ഡ്രോയിങ് വരയ്ക്കുന്നു. കാരണം സൗത്തിനെ എല്ലാവരും റാബിറ്റ് എന്നാണ് വിളിക്കുന്നത്. അവൻ്റെ ഫ്രണ്ട്സ് അവൻ എന്താണ് ചെയ്യുന്നത് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സൗത്തും ജിയാങ് ക്ലാസ്സിലിരിക്കുകയാണ്. ക്ലാസ് കഴിയുമ്പോൾ ആ ക്ലാസ്സിലേക്ക് കഴിഞ്ഞ ദിവസം സൗത്തു നമ്പർ കൊടുത്ത സീനിയർ വരുന്നു. ജിയാങ്ങിന് ആ സീനിയറിനെ കാണുമ്പോൾ മനസ്സിലാകുന്നു, ഇത് നമ്മൾ ഇന്നലെ കണ്ട സീനിയറാണ്. കോളേജിൽ ഇവൻ ഒരുപാട് ഫേമസ് ആണെന്ന് ജിയാങ് പറയുന്നുണ്ട്. സീനിയർ സാറിനോട് എന്തോ പറയുന്നുണ്ട്, ഇവരുടെ പ്രസൻറ്റേഷന് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഇവരുടെ കൂടെ പോകാൻ താല്പര്യം ആർക്കാണെന്ന് സാർ ചോദിക്കുന്നുണ്ട്. സൗത്തിൻ്റെ ശ്രദ്ധയാകട്ടെ ആ ടൈമിൽ ഫുഡ് കഴിക്കുന്നില്ലായിരുന്നു. അവളുടെ കയ്യിൽ നിന്ന് ബുക്കിൽ എണ്ണ വീഴാതിരിക്കാൻ വേണ്ടി അവൾ കൈ ഉയർത്തി പിടിക്കുന്നു. ഇത് കാണുമ്പോൾ സീനിയർ അവളെ ചൂസ് ചെയ്യുന്നു, നീ എൻ്റെ കൂടെ വാ, നിനക്ക് ഈ സെമിനാറിനെ കുറിച്ച് ഞാൻ എല്ലാം പറഞ്ഞുതരാമെന്ന് അവൻ പറയുന്നു. മറ്റു വഴിയൊന്നുമില്ലാതെ സീനിയറിൻ്റെ കൂടെ സൗത്ത് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സൗത്തു സീനിയറിൻ്റെ കൂടെ സംസാരിച്ച് നടക്കുകയാണ്. നീ എന്താ എന്നെ വിളിക്കാനെന്ന് അവൻ ചോദിക്കുമ്പോൾ, ഞാൻ ഗെയിമിന് വേണ്ടിയാണ് നിൻ്റെ ഫോൺ നമ്പർ വാങ്ങിയെന്ന് അവൾ പറയുന്നു. അതു ശരി, അങ്ങനെയാണോ, ഞാൻ വിചാരിച്ചത് നീ എന്നെ വിളിക്കുമെന്നാണെന്ന് അവൻ പറയുന്നുണ്ട്. അതിനുശേഷം സൗത്തു തൻ്റെ റൂമിലേക്ക് വരുന്നു. അപ്പോൾ അവളുടെ റൂംമേറ്റ്സ് എല്ലാം ഒരു പോസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ അത് ലിങ്ക് ചെയ്യാവൻ്റെ പേഴ്സണാലിറ്റിയുമായി മാച്ച് ചെയ്യുന്നതാണ്. പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഈ സ്റ്റുഡൻ്റ് ഒരേ ടൈമിൽ രണ്ട് ഗേൾസിനെ ഡേറ്റ് ചെയ്തു എന്നാണ്. ഇതവർക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കാരണം ലിങ്ക് ചാവ് പ്രോപ്പറായിട്ട് ഒരു ഗേളിനോട് സംസാരിക്കാറ് പോലും ഇല്ല. പിന്നെ എങ്ങനെ രണ്ട് പേരെ ഡേറ്റ് ചെയ്യുന്നവർ ചോദിക്കുന്നു. ആ പോസ്റ്റിൽ ലിങ്ങിനെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അറിയുമ്പോൾ സൗത്തുവിന് ലിങ്ങിനെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് വറിയാകുന്നു. അവൾ അവനെ കാണാൻ പോകുന്നുണ്ട്. അതേസമയം ലിങ്ങും ഫ്രണ്ട്സും ഈ പോസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. ഇതാരാണ് പോസ്റ്റ് ചെയ്തെന്ന് അവർ നോക്കുന്നുണ്ട്. ലാസ്റ്റ് അവർക്ക് ഐ പി അഡ്രസ് കിട്ടുന്നു. അപ്പോൾ ലിങ്ങിന് സൗത്തുവിൻ്റെ കോൾ വരുന്നു, നീ വെളിയിലേക്ക് വാ, എനിക്ക് നിന്നോട് സംസാരിക്കണം എന്നവൾ പറയുന്നു. അതേസമയം സൗത്തുവിൻ്റെ ഫ്രണ്ട്സ് നമ്മൾ ലിങ്ക് ചോനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, നമുക്ക് അവനെക്കുറിച്ച് നല്ല നല്ല കമൻസ് കൊടുക്കണമെന്ന് പറയുന്നു. ഇവിടെ സൗത്തു ലിങ്ങിനോട് നീ ഇപ്പോൾ മൊബൈൽ യൂസ് ചെയ്യരുതെന്ന് പറയുന്നു. അവൻ എപ്പോൾ ഫോൺ നോക്കാൻ തുടങ്ങുമ്പോഴും അവൾ അവനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് അവൾ അവൻ്റെ ഫോൺ എടുത്ത് നോക്കുന്നു, പക്ഷേ അതിൽ അത്ര കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ അവളോട്, നീ വിചാരിച്ചത് എനിക്ക് അൺനോൺ നമ്പറീസിന് ഒരുപാട് മെസ്സേജും കോൾസും വരുന്നുണ്ടെന്നല്ലേ, പക്ഷെ ഞാൻ ആ നമ്പേഴ്സ് എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് എന്നെ ആരും ശല്യം ചെയ്യുന്നില്ല. നിനക്കെന്താ എന്നെക്കുറിച്ച് ആലോചിച്ച് വറിയായെന്നവൻ ചോദിക്കുന്നു. ഇല്ലില്ല, ഞാൻ എന്തിനാ നിന്നെക്കുറിച്ച് വറിയെന്നവൾ ചോദിക്കുന്നു. സപ്പോസ് നാളെ എനിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായി, എനിക്ക് നിനക്ക് ഇതുപോലെ ടൈം തരാൻ പറ്റിയില്ലെങ്കിൽ നീ എന്നോട് ദേഷ്യപ്പെടുമെന്നവൻ ചോദിക്കുന്നു. ഗേൾ ഫ്രണ്ട് ഇല്ലാത്തപ്പോൾ നീ എനിക്ക് എപ്പോഴാണ് ടൈം തരുന്നത്? ഗേൾ ഫ്രണ്ട് ഉണ്ടായാലും ഞാൻ എന്നെ സ്പോർട്ട് ചെയ്യുന്നവൾ പറയുന്നു. ലിങ് ആകട്ടെ സംസാരത്തിനിടയിൽ ഞാൻ ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിന്നെയാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നു. പക്ഷെ ലിങ് പറയുന്നത് സൗത്തിന് മനസ്സിലാകുന്നില്ല. അവൻ രാവിലെ സൗത്തിൻ്റെ ഹോസ്റ്റലിൻ്റെ വെളിയിൽ വന്ന് അവളെ വിളിക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് ലീവാണ്, പിന്നെ എന്തിനാണ് നീ ഇത്രയും രാവിലെ എന്നെ വിളിപ്പിച്ചെന്ന് ചോദിച്ചുകൊണ്ട് സൗത്ത് അവിടേക്ക് വരുന്നു. എനിക്കിപ്പോൾ വേണ്ടെന്ന് സൗത്ത് പറയുമ്പോൾ ഇതിനകത്ത് ഏത് ഫുഡാണെന്ന് സൗത്തിനോട് അവൻ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ സൗത്തിന് താല്പര്യം ഉണ്ടാകുന്നു. നിനക്കിത് വേണമെങ്കിൽ നീ എൻ്റെ കൂടെ ക്ലാസ്സിലേക്ക് വരണം എന്നവൻ പറയുന്നു. അവൾ തയ്യാറാകുന്നു. അവൾ അവൻ്റെ കൂടെ ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. കുറച്ച് നടന്നിട്ട് അവൾ അവളുടെ കൈ നീട്ടുന്നു. ലിങ് വിചാരിക്കുന്നത് അവൾ അവൻ്റെ കൈ ഹോൾഡ് ചെയ്യാൻ വേണ്ടി അവൻ്റെ കൈ ചോദിക്കുകയാണെന്നാണ്. ഇവിടെ ഇപ്പോൾ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്, ഇത് ശരിയാകുമെന്ന് അവൻ ചോദിക്കുന്നു. അതിനെന്താണെന്ന് അവൾ ചോദിക്കുമ്പോൾ ലിങ് പതുക്കെ അവൻ്റെ കൈ അവളുടെ കയ്യിൽ വയ്ക്കുന്നു. അവൾ അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് ആ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കുന്നുണ്ട്. അവൾ ആക്ച്വലി കൈ നീട്ടിയത് ആ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ആ സീനിയർ അവിടേക്ക് വരുന്നു. അവൻ സൗത്തിനോട് ലിങ്ങിനെ കാണിച്ചിട്ട് ഇത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇതെൻ്റെ ബ്രദറാണെന്നവൾ പറയുമ്പോൾ ലിങ് അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഞങ്ങൾ ബ്ലഡ് റിലേറ്റഡ് അല്ലെന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോകുന്നു. സൗത്തു ലിങ്ങിനെ ക്ലാസ്സിൽ കിടന്നുറങ്ങുന്നു. ക്ലാസ് കഴിഞ്ഞ ശേഷം അവൾ എണീറ്റിട്ട് ഞാൻ കുറേ നേരമായി ഉറങ്ങിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു പറയുന്നു. അപ്പോൾ മുന്നിലിരുന്ന സീനിയർ അവളെ നോക്കിയിട്ട് ശരിയാണ്, കുറേ നേരമായിട്ട് നീ കിടന്നുറങ്ങായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ താങ്കളെ ഡിസ്റ്റേബ് ചെയ്തെങ്കിൽ സോറി എന്ന് അവൾ പറയുന്നു. സീനിയർ അവളോട് ആ സെമിനാറിനെ കുറിച്ച് സംസാരിക്കുന്നു. എനിക്ക് നിന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ കാണിക്കാനുണ്ട്, നീ ഇപ്പോൾ ഫ്രീ ആണെങ്കിൽ എൻ്റെ കൂടെ വരാൻ വേണ്ടി അവൻ പറയുന്നു. സൗത്തു ആ സീനിയറിൻ്റെ കൂടെ പോകുന്നുണ്ട്. ഇത് കണ്ട് ലിങ്ങിൻ്റെ ഫ്രണ്ട്സ് അവനെ കളിയാക്കുന്നുണ്ട്. റൂമിൽ വന്ന ശേഷം സൗത്തുവിനെ എങ്ങനെ ഗേൾ ഫ്രണ്ട് ആക്കാമെന്ന് ലിങ്ങിന് പല പല ഐഡിയാസ് അവർ പറഞ്ഞു കൊടുക്കുന്നു.
ഫസ്റ്റ് ഐഡിയ അപ്ലൈ ചെയ്യാൻ വേണ്ടി ലിങ്ക് സ്നാക്സ് എല്ലാം ഒരു ബൊക്കെ പോലെ വെച്ചിട്ട് പോകുന്നു. സൗത്തു ആകട്ടെ ആ ബൊക്കെ വാങ്ങിക്കാൻ വേണ്ടി സ്വയം വരുന്നില്ല, പകരം മുകളിൽ നിന്ന് ഒരു ബക്കറ്റ് താഴേക്ക് ഇടുന്നുണ്ട്. ആ പ്ലാൻ ഫെയിലായ സ്ഥിതിക്ക് ഫ്രണ്ട്സ് അവനോട് മറ്റൊരു ട്രിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അത് കാർഡ്സ് വെച്ചിട്ടാണ്. അവൻ ആ സെയിം ട്രിക്ക് സൗത്തിൻ്റെ അടുത്ത് പോയി കാണിക്കുന്നുണ്ട്. പക്ഷെ അവൾക്കാകട്ടെ ആ നമ്പറിൻ്റെ മീനിങ് മനസ്സിലാകുന്നില്ല. അവൾ ആ നമ്പർ മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ ഒരുപാട് മാജിക് കണ്ടിട്ടുണ്ട്, ഞാൻ നിനക്ക് കാട്ടിത്തരാമെന്ന് പറഞ്ഞ് അവൾ ഒരുന്ന് ചെയ്യാൻ തുടങ്ങുന്നു. ആ പ്ലാനും ഫെയിലായ സ്ഥിതിക്ക് അവൻ്റെ ഫ്രണ്ട്സ് അവനോട് മൂന്നാമത്തെ ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നു. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് സൗത്തിൻ്റെ ഫ്രണ്ട് ജിയാൻ സൗത്തിനെ കൂട്ടി വെളിയിലേക്ക് നടന്നു വരുന്നു. നീ എന്നിൽ നിന്നും എന്തോ മറിക്കുന്നുണ്ടെന്ന് സൗത്ത് പറയുമ്പോൾ ഇല്ലില്ല ഞാനൊന്നും ഹൈഡ് ചെയ്യുന്നില്ലെന്ന് ജിയാൻ പറയുന്നുണ്ട്. പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ്സ് എല്ലാം ഓഫാകുന്നു. സൗത്ത് ജിയാനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു. കൗണ്ട് ഡൗണിന് ശേഷം ഒരു ബോയ് അവിടേക്ക് നടന്നു വരുന്നു. അത് ലിങ് ആയിരുന്നു. അവൻ ഈ അറേഞ്ച്മെൻ്റ് എല്ലാം സൗത്തിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയാണ് ചെയ്തത്. അവൻ ആദ്യം സൗത്തിൻ്റെ അടുത്ത് വന്ന് അവളെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. എന്നിട്ട് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അത് അവൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് ആ ക്യാമറയായിരുന്നു. ഇത് കണ്ട് അവൾ ഒരുപാട് ഷോക്കാകുന്നുണ്ട്, ഹാപ്പി ആകുന്നു. റൂമിൽ വന്ന ശേഷം സൗത്തു ഈ ഇടയായിട്ടുള്ള ലിങ്ങിൻ്റെ ബിഹേവിയറെല്ലാം ആലോചിക്കുന്നു. അവൻ അവളുടെ ക്ലോസ് ആയിട്ട് വന്നതും അവളെ കെയർ ചെയ്തതും അവൾക്ക് വേണ്ടി ഗിഫ്റ്റ് അയച്ചതും ഇതെല്ലാം ഓർക്കുന്നുണ്ട്. അവൻ കൊടുത്ത് ആ സ്നാക്സ് വെച്ചിട്ടുള്ള ബൊക്ക അവൾ നോക്കുന്നുണ്ട്. ഇതെല്ലാം ആലോചിച്ച് അവൾ ഇതിനെക്കുറിച്ച് ബ്ലോഗിൽ എഴുതുന്നുണ്ട്. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ ഒരുമിച്ചാണ്. ഞാൻ എപ്പോഴും അവനെ എൻ്റെ ബ്രദറായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ അവൻ ഒരിക്കലും എന്നെ സിസ്റ്റർന്ന് വിളിച്ചിട്ടില്ല. കോളേജിൽ വരുന്നതിന് മുന്നേ എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ കോളേജിൽ വന്ന ശേഷം അവൻ്റെ ബിഹേവിയർ ഒരുപാട് ചേഞ്ച് ചെയ്തു. പക്ഷേ വിയേർഡ് കാര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഈ ചേഞ്ചായ ബിഹേവിയറിൽ എനിക്കൊരു ഇഷ്യൂസുമില്ല. ഞാൻ ഹാപ്പിയാണെന്ന് അവൾ എഴുതുന്നു. ഇതെല്ലാം എഴുതിയ ശേഷം ഞാനിനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾ മനസ്സിലാലോചിക്കുന്നു. നെക്സ്റ്റ് ഡേ ലിങ് അവളെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. നീ ഓൾറെഡി എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെയാണ്, അതുകൊണ്ട് ഈ ട്രീറ്റിൻ്റെ ആവശ്യമില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്ക് തരുന്ന ട്രീറ്റായിട്ട് ഇതിരിക്കട്ടെ എന്ന് അവൾ പറയുന്നു. സൗത്തിനു വേണ്ടി ലിങ് ഓരോന്നും ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൾ അവനെ തടഞ്ഞിട്ട് അതെല്ലാം സ്വയം ചെയ്യുന്നു. അപ്പോൾ ആ സീനിയറും ഒരു ഗേളും ഫൈറ്റ് ചെയ്യുന്നവർ കാണുന്നു. എന്നെ ഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടി സീനിയർ അവളോട് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അവനപ്പോൾ സൗത്തു അവിടെ ഇരിക്കുന്ന കാണുന്നു. അതൊരു സെയിൽസ് ഗേൾ ആയിരുന്നു. കുറേ നേരമായിട്ട് അവളെൻ്റെ പിറകെ നടക്കുമായിരുന്നു. അവൻ പറയുന്നു, ഞാൻ ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട്, നിനക്കിത് പ്രാക്ടീസ് ചെയ്ത് പിക്ചേഴ്സ് എടുക്കാമെന്നവൻ പറയുന്നു. നെക്സ്റ്റ് കാണിക്കുന്നത് സൗത്തു ലിങ്ങിനെയും സീനിയറിനെ മോഡലാക്കിയിട്ട് കുറേ പിക്ചേഴ്സ് എടുക്കുന്നതാണ്. കുറേ ഫണ്ണി പിക്ചേഴ്സ് അവൾ എടുക്കുന്നുണ്ട്. സൗത്ത് റൂമിൽ വരുമ്പോൾ അവൾക്ക് ഇൻസിയുടെ കോൾ വരുന്നു. ഇൻസി കാണുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ജിയാങ്ങും വന്ന് ഇൻസിയോട് സംസാരിക്കുന്നു. സൗത്തും ലിങ്ങും ഈ ഇടയായിട്ട് ഒരുപാട് ക്ലോസ് ആണെന്ന് ജിയാങ് ഇൻസിയോട് പറയുന്നു. ഇൻസിക്ക് ഇത് കേട്ടിട്ട് ഇഷ്ടമാകുന്നില്ല. നെറ്റ്വർക്കിൻ്റെ എന്തോ ഇഷ്യൂ ഉണ്ടെന്നും എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞിട്ട് ഇൻസി കോൾ കട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സൗത്ത് ലൈബ്രറിയിൽ ഇരുന്ന് തൻ്റെ ഫോൺ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ലിങ്ങിനെ കുറിച്ചിട്ട് അവളുടെ പോസ്റ്റിന് ഒരുപാട് കമൻസ് വന്നിരിക്കുന്ന കാണുന്നു. കുറച്ചുപേർ കമൻസിൽ നീ ചിലപ്പോൾ അവനെ ലൈക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കുമെന്നും അവൻ ചിലപ്പോൾ നിന്റെ ഫസ്റ്റ് ലവ് ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ലിങ്ക് തൻ്റെ ഫ്രണ്ട്സിനോട് 72 അവേഴ്സ് ആയിട്ട് സൗത്തു എന്നെ ഇഗ്നോർ ചെയ്യണമെന്നും നിങ്ങളുടെ പ്ലാൻസ് എല്ലാം യൂസ്ലെസ് ആണെന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സൗത്തു ആ സീനിയറിൻ്റെ കൂടെ പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിച്ച് നടന്നു വരുന്നു. അതിനുശേഷം അവൾ ലൈബ്രറിയിലേക്ക് വരുന്നുണ്ട്. ലിങ്ക് സൗത്തുവിൻ്റെ അടുത്ത് വന്ന് നീ എന്താ എന്നെ ഇഗ്നോർ ചെയ്യുന്നത്, എൻ്റെ കോൾസ് നീ ആൻസർ ചെയ്യുന്നില്ല, നിന്റെ ഫോൺ എന്താ കേടായെന്ന് ചോദിക്കുന്നുണ്ട്. ശരിയാണ്, എൻ്റെ ഫോൺ കേടായെന്നവൾ പറയുമ്പോൾ അവളുടെ മുന്നിൽ വെച്ച് ലിങ്ക് അവളെ വീണ്ടും കോൾ ചെയ്യുന്നുണ്ട്. ഫോൺ റിങ്ങിന് സൗണ്ട് കേൾക്കുമ്പോൾ ഇത് ഇത്രയും നേരം കേടായിരുന്നു, ഇത്ര പെട്ടെന്ന് എങ്ങനെ ശരിയായെന്നവൾ ചോദിക്കുന്നുണ്ട്. അവരിങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ സീനിയറിൻ്റെ സൗണ്ട് അവൾ കേൾക്കുന്നുണ്ട്. എന്താ കാര്യം എന്നറിയാൻ വേണ്ടി അവൾ ശ്രദ്ധിക്കുന്നു. ഒരു ഗേൾ സീനിയറിൻ്റെ പിറകെ നടന്ന് എന്തോ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സീനിയർ ആകട്ടെ അവളോട് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നു. സൗത്തിൻ്റെ മുന്നിൽ കൂടിയാണ് സീനിയർ നടന്നു പോകുന്നത്. സീനിയർ വരുന്ന കാണുമ്പോൾ ലിങ് ചൗ അവൻ്റെ കൈ കൊണ്ട് സൗത്തിൻ്റെ ഫേസ് ഹൈഡ് ചെയ്യുന്നുണ്ട്. ലിങ്ങിന് ഇത്രയും ക്ലോസ് ആയിട്ട് കാണുമ്പോൾ സൗത്തു അവളുടെ കണ്ണടയ്ക്കുന്നുണ്ട്. അവൻ അവളുടെ ഫേസിൽ തട്ടുമ്പോൾ പെട്ടെന്ന് അവൾ കണ്ണുറന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്യുന്നു. അവളൊരു ബുക്ക് എടുക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ അവളെ കൊണ്ട് ആ ബുക്ക് എടുക്കാൻ പറ്റുന്നുമില്ല. ലാസ്റ്റ് ലിങ് ആണ് അവൾക്ക് ആ ബുക്ക് എടുത്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് സീനിൽ സൗത്തു ലിങ്ങിൻ്റെ കൂട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലിങ് ലൈബ്രറിയിൽ കിടന്ന് ഉറങ്ങിപ്പോകുന്നുണ്ട്. അവനെ നോക്കി സൗത്ത് സ്മൈൽ ചെയ്യുന്നുണ്ട്. ലിങ്ങിൻ്റെ ഫേസ് നോക്കി ഇവനെന്ത് ഹാൻസം ആണെന്നും ഇവൻ്റെ ഐസ് എന്ത് ബ്യൂട്ടിഫുൾ ആണ്, നോസ് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിക്കുന്നു. അവിടെ ഇരുന്നൊരു ഗേള് ലിങ്ങിൻ്റെ പിക്ചർ എടുക്കുന്നുണ്ട്. സൗത്ത് അവനെ ഇറിറ്റേറ്റ് ചെയ്ത് എണീപ്പിക്കുന്നു. നീ എന്തിനു ഇവിടെ കിടന്ന് ഉറങ്ങുന്നവൾ ചോദിക്കുമ്പോൾ, നിനക്ക് ലൈബ്രറിയിൽ സീറ്റ് സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് രാവിലെ എണീറ്റതാണ്, നീ ആകട്ടെ ഉറങ്ങി എണീറ്റ് ലേറ്റ് ആയിട്ടാണ് വന്നതെന്ന് അവൻ പറയുന്നു.
നീ എന്നാൽ ഹോസ്റ്റലിൽ പോയി ഉറങ്ങിക്കൊള്ളാൻ വേണ്ടി അവൾ പറയുമ്പോൾ നിനക്കെന്താ എന്നെക്കുറിച്ച് ആലോചിച്ച് വറിയായെന്നവൻ ചോദിക്കുന്നു. ഇല്ലില്ല, ഞാൻ എന്തിനാ നിന്നെക്കുറിച്ച് വറിയെന്നവൾ ചോദിക്കുന്നുണ്ട്. സൗത്ത് ഹോസ്റ്റലിൽ വരുമ്പോൾ ജിയാങ് അവളോട് ലിങ് വീണ്ടും ട്രെൻഡിങ്ങിലായി, ഇത്തവണ അവൻ്റെ പിക്ചറുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റ് അവളെ കാണിക്കുന്നു. അതിൽ അവൻ ഉറങ്ങുന്ന ആ പിക്ചറായിരുന്നു. ഈ പിക്ചറിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു, എന്നിട്ട് എന്നെന്തിനെ റിമൂവ് ചെയ്തെന്ന് സൗത്ത് മനസ്സിൽ വിചാരിക്കുന്നു. അവൾക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം സൗത്ത് ജിയാങ്ങിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോകുന്നു. ലിങ്ങിൻ്റെ ബർത്ത്ഡേ വരികയാണ്, അതുകൊണ്ട് അവന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അവളൊരു സ്കാർഫ് ഉണ്ടാക്കാൻ പോകുന്നു. അതിനു വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങി അവൾ ഹോസ്റ്റലിൽ വന്ന് സ്കാർഫ് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അതേസമയം ജിയാങ് ജായി വിളിച്ച് അവനോട് സംസാരിക്കുന്നു. നീ ഒരിക്കലും സാഡാകരുതെന്നും നീ സാഡാകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ നിന്നെ ഹാപ്പി ആക്കാമെന്നും അവൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ലിങ്ങിൻ്റെ ബർത്ത്ഡേ ആകുന്നു. ലിങ് ലോങ്ങും അവന് വേണ്ടി ഒരു സ്കാർഫ് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നുണ്ട്. താൻ സ്കാർഫ് യൂസ് ചെയ്യാറില്ലെന്ന് പറഞ്ഞ് അവൻ ആ ഗിഫ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇനി മുതൽ എനിക്ക് വേണ്ടി നീ ഒന്നും ചെയ്യരുത്, ഞാൻ ഇതുവരെ നിന്നോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷേ ഇനി പറഞ്ഞേ പറ്റൂന്നാണ് തോന്നിയെന്ന് പറഞ്ഞിട്ട് അവൻ എന്തോ അവളോട് പറയുന്നുണ്ട്. പക്ഷേ അതെന്താണെന്ന് കാണിക്കുന്നില്ല. നെക്സ്റ്റ് സീനിൽ ലിങ് ലോങ് കരഞ്ഞുകൊണ്ട് ഹോസ്റ്റൽ റൂമിലേക്ക് വരുന്നു. അവളുടെ ഫ്രണ്ട്സ് എല്ലാം അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ കൊടുത്ത സ്കാർഫ് പോലും ലിങ് വാങ്ങിയില്ലെന്ന് പറഞ്ഞ് ലിങ് ലോങ് ഒരുപാട് കരയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ലിങ് തൻ്റെ സ്കാർഫും അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് സൗത്ത് വിചാരിക്കുന്നുണ്ട്. അവൾ ആ സ്കാർഫിൻ്റെ ഫോട്ടോ എടുത്ത് അവളുടെ ഡാഡിന് അയച്ചിട്ട് ഇത് ഞാൻ ഡാഡിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു. ഡാഡ് ഇത് കണ്ട് ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്.